ഹലോ, വെൽക്കം ടു സേബ ഡയറീസ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദാ ഇന്ന് കുറച്ച് പേരൊക്കെ ചോദിച്ച പോലെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇപ്പം നൂഹിൻ്റെ ഡേ ആണ് എൻ്റെ ഡേ. അപ്പം അവൻ്റെ ഡേ എങ്ങനെ പോകുന്നു അതുപോലെ ഇരിക്കുക എൻ്റെ ഡേയും. ചില ദിവസം അവൻ കുറച്ച് കരച്ചിലായിരിക്കും, ഉറക്കമില്ലായ്മയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഫുൾ ടൈം അവനെ എടുത്തിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ചില ദിവസം അവൻ്റെ കുറച്ച് നേരം കുറങ്ങുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് എൻ്റെ പണികളൊക്കെ തീർക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പം തീരെ എന്താണ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഡേയ്സ് ആണ് എനിക്ക്. പിന്നെ ഒന്നും പ്രൊഡക്റ്റീവായിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാണിച്ചാലും ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ എനിക്ക് കുറച്ച് മടിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ചെയ്യണം എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് രണ്ട് മൂന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കും ചെറിയ കുട്ടികളാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അവരെ വെച്ചിട്ട്. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, റൊട്ടീനൊക്കെ സെറ്റായോ, കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇങ്ങനത്തെ ഒരു ദിവസം കാണിക്കാമെന്ന്. കാരണം അങ്ങനെയാണ് ചില ദിവസങ്ങൾ എന്ന് കാണിക്കാമല്ലോ. അപ്പം പുതിയ മദേഴ്സിന് കുറച്ചൊരു എന്താ പറയുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് തോന്നുമ്പം കുറച്ചൊരു സമാധാനമൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണിത്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. കീപ് വാച്ചിങ്. അപ്പോൾ ഇതൊരു വീക്കെൻഡ് വ്ളോഗ് ആട്ടോ. ഞാൻ ഫ്രൈഡേ ആണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എഴുന്നേക്കാൻ വേണ്ടി ഒരു 7:30-8 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഫ്രൈഡേ അല്ലേ, കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ട്. നൂഹ് ഇപ്പോഴും ഉറങ്ങാണ്, ബാക്കി എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട്. നൂഹിന് ഇപ്പോഴും ഒരു സ്ലീപ്പ് പാറ്റേൺ ഒന്നുമില്ല. ചില ദിവസങ്ങൾ അവൻ രാവിലെ 5:30 വരെ, പുലർച്ചെ 5:30 വരെയൊക്കെ എഴുന്നേറ്റിരുന്നിട്ട് പിന്നെ ഉറങ്ങും, എന്നിട്ടൊരു 8 മണിക്കൊക്കെ എഴുന്നേൽക്കും. അങ്ങനെയൊക്കെയാണ് അവൻ്റെ ഒരു സ്ലീപ്പ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാ രാവിലെ തന്നെ കിച്ചണിൽ വന്നിട്ട് ഞാൻ ആദ്യം ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ ഡിന്നർ കഴിച്ച പാത്രങ്ങൾ കഴുകുക എന്നുള്ളതാണ്. ആ തലേന്ന് രാത്രി നൂഹ് ഭയങ്കര കരച്ചിലായിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ കറിയായിരുന്നു. അപ്പം അവർ ആരെടുത്തിട്ടും കരച്ചിൽ നിർത്തുന്നുമില്ല. ചില ദിവസം അവൻ അങ്ങനെയാണ്, അവൻ ഉറക്കം വന്നിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല, ഞാൻ തന്നെ എടുക്കണം. അപ്പോൾ പിന്നെ പ്ലേറ്റ്സൊക്കെ എല്ലാവരും അവിടെ തന്നെ കൊണ്ടിട്ടിട്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോവുക ചെയ്തത്. ജസ്റ്റ് പ്ലേറ്റ്സും പിന്നെ കറി വിളമ്പിയ ബൗൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ ക്ലീൻഡ് ആയിരുന്നു. ചിലപ്പോൾ എനിക്ക് ഡിഷ് വാഷറിലേക്ക് കയറ്റാനേ ഉണ്ടാവുള്ളൂ, പക്ഷേ അതിന് പോലും അവൻ സമ്മതിക്കുന്നില്ല കരഞ്ഞോട്ട്. പിന്നെ അവൻ ഉറങ്ങിയിട്ട് കഴുകുക എന്നുള്ളൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ അവൻ ഉറങ്ങുമ്പോഴത്തേക്കും പകുതിയോളം ഞാനും ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങനെ ഇട്ടിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഇട്ടിട്ട് പോകാറാണ്. എനിക്ക് തീരെ ഇഷ്ടമില്ല രാത്രി സിങ്കിൽ ഇങ്ങനെ പാത്രങ്ങൾ ഇട്ടിട്ട് പോകുന്നത്. പക്ഷേ എന്താ ചെയ്യുക, ചെറിയ കുട്ടികളല്ലേ, അവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. സാറിൻ്റെ ടോയ്സ് വരെ ഉണ്ട് സിങ്കിൽ, ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് ആ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ തലേ ദിവസത്തെ ലെഫ്റ്റ് ഓവർ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് ശരിയാക്കണം. അപ്പോൾ പുട്ടാകുമ്പോൾ വേഗം ആവുമല്ലോ, പുട്ടുണ്ടാക്കാം. ഞാൻ പുട്ടുപൊടിൻ്റെ കവറിൻ്റെ ഉള്ളിൽ നിന്ന് ആ പുട്ടുപൊടി നേടിയത് ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് ആ ഒരു ഇതിലേക്ക് ഇട്ടിരിക്കുക കേട്ടോ. ലേബിൾ ചെയ്യാനുള്ള മടി കൊണ്ടാണെന്ന് വേണമെങ്കിൽ വിചാരിക്കാം. അപ്പോൾ നമ്മളിതാ നൂഹ എണീക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടിയും ഭയങ്കരമായിട്ട് തിരക്കായി പോകും. അപ്പോൾ അതുകൊണ്ട് വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പണിയിലാണിപ്പോൾ ഞാൻ. പുട്ടുണ്ടാക്കുമ്പോൾ ഞാൻ അതാ ഇങ്ങനെ ഒന്ന് പൊതിർത്തി വെക്കും കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് മേലെ മാത്രം വെള്ളം ഒഴിച്ചിട്ട് അതിങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കണ വരെ ഒന്ന്, എന്നിട്ട് ഇങ്ങനെ ഒരു 5 മിനിറ്റ് അങ്ങനെ പൊതിർത്തി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും നമുക്ക്. പുട്ട് പൊതിട്ടാൽ നിന്നപ്പോഴത്തേക്കും ഇതാ നമ്മളിതാ എഴുന്നേറ്റിട്ടുണ്ട്. നൂഹ് എഴുന്നേറ്റിട്ട് ഇപ്പം കരയും എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി അവനെ ഒന്ന് ഫ്രഷ് ആക്കണം. അവന് പാലെല്ലാം കൊടുത്ത് ഫ്രഷ് ആക്കിയിട്ട് അവനെ ഒരു ഭാഗത്ത് ഇരുത്തിയിട്ട് വേണം ബാക്കി പണികളൊന്ന് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ. അപ്പോൾ അതാ അങ്ങനെ തിരിച്ച് കിച്ചണിലെത്തി. ഇനി നമുക്ക് വേഗം പുട്ട് ചുടണം. അത് കഴിഞ്ഞിട്ട് കറി ഒന്ന് ശരിയാക്കാനുണ്ട്, അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. തലേദിവസത്തെ ചിക്കൻ കറി ആയതുകൊണ്ട് കുറച്ച് പീസ് വളരെയധികം കുറവായതുകൊണ്ട് ഞാൻ 2 എഗ്ഗും കൂടി പുഴുങ്ങാൻ വെക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ബോയിൽ ചെയ്താൽ പിന്നെ അതും കൂടി കൂട്ടി കഴിക്കാമല്ലോ. അപ്പോൾ അതാ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട്
ബാക്കിയെല്ലാവരെയും ഒന്ന് ഫ്രഷ് ആക്കണം. മക്കളെ കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് രാവിലെ തന്നെ എണീറ്റിട്ട്. അതുകൊണ്ട് അവരൊക്കെ ഫ്രഷാണ്. ഇനി നൂഹും ഞാനും മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇനി നൂഹിനെ കുളിപ്പിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നൂഹിൻ്റെ ബാത്ത് ബെഡിനെ കുറിച്ച് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് റിവ്യൂ ചെയ്യാൻ. എനിക്ക് രണ്ട് വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് നെറ്റിൻ്റെ സംഭവമാണ്, ഒരുപാട് കാലമായി ഇത്. സാറക്കും ഞാൻ ഇങ്ങനത്തെ തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്, സെയിം ഇതേപോലെ തന്നെ. അതേപോലെ ആഡമിനൊക്കെ ഞാൻ ഇതേപോലെ തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. ഇത് ഭയങ്കര പോർട്ടബിളാണ്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ. നമുക്കിത് ഫോൾഡ് ചെയ്തിട്ട് എങ്ങോട്ടും വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അധികം സ്ഥലമൊന്നും മുടങ്ങില്ല, പെട്ടെന്ന് ഡ്രൈ ആവും. നെറ്റായതുകൊണ്ട് വെള്ളമൊക്കെ ഊർന്ന് പോയിട്ട് പെട്ടെന്ന് ഡ്രൈ ആവും. ഭയങ്കര സുഖമാണ് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ട് ഭാഗവും നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്ക്വയർ പോലെ ചെറിയൊരു സംഭവമാക്കിയിട്ട് കണ്ടോ, ഇതേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് തിരിച്ച് ഓപ്പൺ ആക്കാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ട്രാവലിങ്ങിനൊക്കെ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നൂഹിനെ രാവിലെ കുളിപ്പിച്ചിട്ട് അത് ബാത്റൂമിൽ തന്നെയാണ് വെക്കുക, പുറത്തൊന്നുമല്ല. പിന്നെ മറ്റേ വൈകിട്ടൊന്ന് മേലെ ഇഴുകാനാകുമ്പോഴത്തേക്കും ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ അത്രയും എളുപ്പത്തിൽ ഡ്രൈ ആവും. മൂന്ന് ടൈപ്പിൽ ഇത് വെക്കാം, മൂന്ന് പൊസിഷനിൽ. കുറച്ച് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഒരു കിടക്കുന്ന പൊസിഷൻ, പിന്നെ കുറച്ചും കൂടി ഒന്ന് ഒരു പകുതി ഇരിക്കുന്നത്, പിന്നെ ഫുള്ളായിട്ട് ഇരിക്കുന്ന പൊസിഷൻ. അങ്ങനെ മൂന്ന് പൊസിഷനിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. നല്ല സ്റ്റേഡിയാണ്, മക്കൾ നിന്ന് കുളിക്കാനാവുന്നവരെയൊക്കെ കുളിപ്പിക്കാൻ പറ്റിയൊരു സംഭവമാണിത് കേട്ടോ. അപ്പോൾ ഇതാ ഒരു സിമ്പിൾ സാധനം, എല്ലായിടത്തും ഓൾമോസ്റ്റ് എല്ലാ ബേബി ഷോപ്സിലും ഇത് കിട്ടുമായിരിക്കും. ഈ ബേബീൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്ന എല്ലാ ഷോപ്സിലും ഇത് കിട്ടും. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരനായിട്ട് വേണം നമുക്കിനി ഒന്ന് ഉറങ്ങാൻ. പാലൊക്കെ കുടിച്ചിട്ടൊന്ന് ഉറങ്ങണം, ഉറക്കി നോക്കണം. ചില സമയത്ത് അങ്ങനെയും നല്ലോണം നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടും, ചില സമയത്ത് പെട്ടെന്ന് എണീക്കും. ഓരോ ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ പോലെയാണ്. ചില ദിവസം പാല് കുടിച്ച് അങ്ങനെയേ ഉറങ്ങും, ചില ദിവസം കുറച്ചുനേരം അങ്ങനെ എടുത്തൊക്കെ നടന്ന് തോളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ഉറങ്ങിപ്പോവും. അപ്പോൾ അങ്ങനെ ഉറക്കാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ കുട്ടിയും ഡിഫറെൻ്റ് ആണ്. ഇപ്പം മിഷാലിൻ്റെ കേസ് മിഷാലിനെ പോലെയല്ലായിരുന്നു സാറാ, സാറിനെ പോലെയല്ലായിരുന്നു ആഡം. ഇവരെ മൂന്ന് പേരെയും പോലെയല്ല നൂഹ്. അവരുടെ ടാൻഡ്രംസും അവരുടെ ഓരോന്നും എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതാ ഉറക്കി ഞാനൊന്ന് അവിടെ നിന്ന് റൂമിൽ നിന്ന് പുറത്തിറങ്ങി മക്കളോടൊന്ന് പഠിക്കാനിരിക്കാൻ പറഞ്ഞത് ഇതാ കയ്യിലെത്തി കേട്ടോ. മക്കൾക്ക് ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ആനുവൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഠിപ്പിക്കലൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പം പഠിക്കാൻ പറഞ്ഞിരുത്തിയത് ഇവരാ ഇവൻ എണീറ്റ് എൻ്റെ കയ്യിലേക്ക് വന്ന്. സാഡമിൻ്റെ സൂപ്പർ ഹീറോ വാച്ചാണ് അത് കേട്ടോ. ഒരു ആൽഫബെറ്റ്, ഒരു വുഡൻ ആൽഫബെറ്റും അതിൻ്റെ മേലെ സാറിൻ്റെ ഒരു മുടിയിലിടുന്നതും, അത് രണ്ടും കൂടെ വെച്ചിട്ടാണ് ആ വാച്ചായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. സാറിനെ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം പഠിക്കാൻ വേണ്ടി, കാരണം ഓൺലൈൻ ക്ലാസ് ഒക്കെ ഇട്ടവൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. മിഷാൽ ഒറ്റയ്ക്ക് പഠിക്കും, ഡൗട്ട്സ് ഉള്ളതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് മക്കൾ പാത്രങ്ങളെല്ലാം കൊണ്ട് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ക്ലീൻ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഫുള്ളി അങ്ങനെ സിങ്കിൽ പൈലപ്പ് ചെയ്ത് കിടക്കുന്നുണ്ട്, കൗണ്ടർ ടോപ്പ് ഫുള്ളായിട്ട് വലിഞ്ഞു വാരി കിടക്കുന്നുണ്ട്. നൂഹ് ഉറങ്ങാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ നൂഹിനതാ ഞാൻ പിന്നെയും ഫ്രഷ് ആക്കി. അപ്പോഴത്തേക്കും ജുമാ ഉള്ളതുകൊണ്ട് ജുമാക്ക് പോയി, മിഷാലും ഹസ്ബൻഡും ജുമാക്ക് പോയി. ഇനിയിപ്പം അവർ വരാണ്ടിൻ്റെ വേറെ ഒന്നും നടക്കില്ല, കാരണം നൂഹിൻ്റെ കൂടെ അങ്ങനെ ഇരിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ചെടികൾ കണ്ടോ, ഞാൻ നാട്ടിൽ പോയി വന്നപ്പോഴത്തേക്കും ഫുള്ളി നല്ല എന്താ പറയുക ഡ്രൈ ആയി പോയിട്ടുണ്ട്, വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാത്തതുകൊണ്ട്. ഇനി ഇത് ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ആകെ ഒരു മെസ്സ, ബാൽക്കണി ആകെ ഒരു വൃത്തികേട് പോലെ ഉണ്ട് കാണാൻ. ഫുള്ള് ഡ്രൈ ആയി, കമ്പും ചുള്ളി മാത്രമായിട്ട് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നല്ല ടൈം വേണമല്ലോ. അപ്പം ഞാൻ അതിൻ്റേതായ സമയം എടുത്തിട്ട് എനിക്ക് ഞാൻ ഓക്കെ ആണെന്ന് തോന്നുമ്പോൾ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ എന്നപ്പോൾ വിചാരിക്കുന്നേ. അപ്പോൾ അതാ തോളിൽ കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഇനി മെല്ലോ ഒന്ന് കിടത്തിയിട്ട് നമുക്ക് വേഗം ചോറിനേക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ റോക്കിംഗ് ചെയറിൽ തന്നെ കിടത്തി, ഹാളിൽ തന്നെ കിടത്തി, റൂമിൽ കൊണ്ടേ കിടത്തി, ഇരിഞ്ഞ് പെട്ടെന്ന് എണീക്കേണ്ടതെന്ന് വെച്ചിട്ട്. അപ്പോൾ എനിക്കിവിടെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഒരു ചേച്ചി ഒരു ഹെൽപ്പിന് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ചേച്ചി എനിക്ക് ഭക്ഷണമെല്ലാം ഒരുവിധമാക്കി തരും, അല്ലെങ്കിൽ ഹാഫ് കുക്കാക്കി തരും, ബാക്കി ഞാൻ കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പം ചോറിനൊക്കെ ആണെങ്കിൽ ഉപ്പേരികൾ കറികളൊക്കെ ആക്കി തരും, ഫിഷിനുള്ള മസാലയൊക്കെ പറ്റിത്തരും. അപ്പം അങ്ങനത്തെ കുറച്ച് കുറച്ച് പണികൾ എനിക്കുണ്ടാവും, മറ്റേതെല്ലാം കൂടി മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അന്ന് എന്ന് പറഞ്ഞാൽ
മീൻ പൊരിക്കാനും പിന്നെ ചോറുണ്ടാക്കാനൊക്കെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പം പ്രത്യേകിച്ച് എക്സാമാണ്, പഠിപ്പിക്കലൊക്കെ ആകുമ്പോൾ കുറച്ച് വിശപ്പൊക്കെ കൂടും. അപ്പോൾ അതുകൊണ്ട് പഫ് പേസ്ട്രി ഉണ്ടായതുകൊണ്ട് പഫൊന്നും ഉണ്ടാ വേഗം ഫില്ല് ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ വെക്കാമെന്ന് വെച്ച്. അപ്പം മസാല ചേച്ചി ഉണ്ടാക്കി തന്നത് ഓൾറെഡി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ കേട്ടോ. ഞാൻ രണ്ട് ദിവസത്തേക്കൊക്കെ കുക്ക് ചെയ്ത് വെപ്പിക്കലാണ്. അങ്ങനെ ഓരോ മീലായിട്ട് ഒറ്റൊരു മീല് രണ്ട് ദിവസത്തേക്കൊക്കെ അങ്ങനെ ചെയ്യിക്കാറാണ്. അപ്പോൾ അത് നമുക്കൊന്ന് പെട്ടെന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 8 പേസ്ട്രീസ് ഞാൻ ഫില്ല് ചെയ്തു കേട്ടോ. ലാസ്റ്റ് 2 ഞാൻ ജസ്റ്റ് അത് മാത്രമായിട്ട് ഒന്നുമില്ലാതെ പ്ലെയിനായിട്ട് ബേക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ജസ്റ്റ് നമ്മളുടെ ഈ ഒരു ജാം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും അത്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 മാത്രം 4 പീസാക്കിയിട്ട് ഞാനതൊന്ന് ബേക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതാ ലഞ്ച് എടുത്ത് വെക്കാൻ സമയമായി. മിഷാൽ എന്നെ ലബൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞിട്ട്, സംഭാരം ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പച്ചമുളകൊക്കെ ഇടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഭക്ഷണമൊക്കെ അവർ തന്നെ ടേബിളൊക്കെ കൊണ്ടു വച്ചോളും. അങ്ങനത്തെ ഹെൽപ്പൊക്കെ അവരെന്തായാലും നന്നായിട്ട് ചെയ്യും കേട്ടോ. ഭക്ഷണം അവർ ടേബിൾ സെറ്റ് ചെയ്യും, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ടേബിളിൽ നിന്നുള്ളതൊക്കെ അവർ കിച്ചണിൽ കൊണ്ടുവെക്കും, പ്ലേറ്റ്സൊക്കെ സിങ്കിലിട്ട് വെക്കും. അപ്പോൾ അതൊക്കെ ഭയങ്കര ഹെൽപ്പാണ് അവരെ കൊണ്ട്. രണ്ടുപേരും മിഷാലും സാറയും ചെയ്യും കേട്ടോ. ചോറെല്ലാം തിന്ന് കഴിഞ്ഞ് ആ ഒരു സമയം ഫുള്ളായിട്ട് നൂഹ ഇങ്ങനെ ഈ ചെയറിലിരുന്നു. കുറച്ച് നേരം ചിലപ്പം ചില ദിവസങ്ങൾ അങ്ങനെയേ ഇരിക്കും, കുറച്ചധികം നേരം തന്നെ ഇരിക്കും. ആ ഒരു സമയം കൊണ്ട് ഞാൻ വേഗം കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത്, പണിയൊക്കെ തീർന്നല്ലോ, അപ്പോൾ വേഗം കിച്ചണൊക്കെ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് കിട്ടും കേട്ടോ. ഇനി ഇങ്ങോട്ടേക്ക് വരണ്ടല്ലോ എന്ന് വെച്ചിട്ട്. ഇപ്പോൾ ആ വിൻ്ററിൻ്റെ ഒരു ലാസ്റ്റ് സമയമാണ് കേട്ടോ. ആ ഒരു എന്താ പറയുക, തണുപ്പൊക്കെ മാറി ഇപ്പോൾ ചൂടാവാൻ പോവുകയാണ്. ബാൽക്കണിലൊക്കെ നിൽക്കാൻ നല്ല ക്ലൈമറ്റാണ് ഇപ്പോഴും, കുഴപ്പമില്ലാത്ത നല്ല തണുപ്പൊക്കെ ഉള്ളൊരു ക്ലൈമറ്റാണ്. അപ്പം പക്ഷേ നമ്മൾ ഇപ്രാവശ്യം ബാബിക്കോ അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഒരാൾ സ്റ്റൂളുമ്പോൾ കയറിയിട്ടാണ് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ബാബിക്കോ ഒന്നും നമ്മൾ ഇപ്രാവശ്യം ചെയ്തിട്ടില്ല, കാരണം നൂഹനെയും കൊണ്ട് ബുദ്ധിമുട്ടാകുന്ന വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ മക്കൾ എന്നാൽ പുറത്തു പോവാന്ന് പറഞ്ഞിട്ട് നമുക്ക് പാർക്കിൽ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചായയും ഉണ്ടാക്കി വെച്ച പഫ്സൊക്കെ കയ്യിലെടുത്തിട്ട് പോകാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് അങ്ങനെ നമ്മൾ പാർക്കിലൊന്നും പോയിട്ടില്ല. നമ്മൾ തണുപ്പ് കൂടുതലായിട്ട് നൂഹന് പറ്റുമെന്നല്ല, പക്ഷേ ഇപ്പം കുറച്ചൊരു ചൂടും അങ്ങനെ നല്ലൊരു ക്ലൈമറ്റാണല്ലോ. അപ്പോൾ എന്തായാലും പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മ്യൂസിയം പാർക്ക്, മയ്യ പാർക്ക് എന്നിട്ടൊരു പാർക്കുണ്ട്. അത്യാവശ്യം നല്ല വലിയ കുറേ മക്കൾക്ക് കളിക്കാൻ സ്ഥലമൊക്കെ ഉള്ളൊരു പാർക്കുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പം അവിടെ നല്ല റഷാണ്. ഒന്നാമത് വീക്കെൻഡ് ആണ്, ഫ്രൈഡേ. ഓൾമോസ്റ്റ് എല്ലാ പാർക്ക്സും ഫുള്ളായിരിക്കും. പിന്നെ അവിടെ പാർക്കിങ്ങും കിട്ടാനില്ല, കുറേ ട്രാഫിക്കൊക്കെ ആയപ്പോൾ നമ്മൾ പറഞ്ഞു അവിടുന്ന് തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വണ്ടി തിരിച്ച് പിന്നെ വേറെ പാർക്ക് അന്വേഷിച്ച് പോവാണ്. ഫ്രൈഡേ ആയതുകൊണ്ടും പിന്നെ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ പാർക്സിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്തായാലും വേറെ പാർക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് കുറേ പോയി കഴിഞ്ഞ് എത്തിയത്, ട്രാഫിക്കൊക്കെ എല്ലാം കഴിഞ്ഞ് എത്തിയത് ഷെറട്ടൺ പാർക്കിലാണ്. ഷെറട്ടൺ ഹോട്ടലിൻ്റെ അടുത്തൊരു പാർക്കുണ്ട്.
നല്ല പാക്കാണ്, നല്ല വലിയ പാക്കാണ്. അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഉണ്ട്, പെയ്ഡ് പാർക്കിംഗ് ആണ്, അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ടെൻഷനൊന്നും വേണ്ട, പാർക്കിംഗ് കിട്ടില്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അവിടെ പോയി. നമ്മൾ കുറേ മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മൾ അങ്ങനെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് വരലില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഇവിടെ ആക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇവിടെ പാർക്ക് ചെയ്ത് പാർക്കിൻ്റെ ഉള്ളിലെത്തി. പാർക്ക് നല്ലൊരു വൈബുള്ള പാർക്കാട്ടോ, നല്ല അറ്റ്മോസ്ഫിയറും നല്ലൊരു എന്താ പറയുക, നല്ലൊരു പാർക്ക്. നമ്മൾ വീട്ടിൽ നിന്ന് കുറേ മുന്നേ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എത്തിയപ്പോൾ നല്ല കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് മക്കൾക്കൊക്കെ നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇരുന്നിട്ട് കൊണ്ടുവന്ന സ്നാക്സും ചായ എല്ലാം കഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇരുന്ന് അതെല്ലാം കഴിച്ചിട്ട് ബാക്കി കാര്യം ബാക്കി കളിക്കാനൊക്കെ പോകാമെന്ന് പറഞ്ഞിരുന്നത് കേട്ടോ. മക്കൾക്ക് തന്നെ കാറിലിരുന്നിട്ടൊരു മടുപ്പ് വരാനുണ്ടല്ലോ, അങ്ങനെ ആയി പോയിട്ടുണ്ടായിരുന്നു അവർ. അപ്പോൾ അതത് വേണ്ട, നമ്മളുടെ പ്ലെയിൻ പഫ്സ് ഞാൻ ബേക്ക് ചെയ്തില്ലേ, അതും ജാമും സൂപ്പർ കോമ്പിനേഷൻ ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി, മിശാലിനും ഇഷ്ടമായി. ബാക്കി ആരും വല്ലത് ട്രൈ ചെയ്യാനൊന്നുമില്ല, പക്ഷേ ഞങ്ങൾ രണ്ടാളും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ച്, നല്ല രസമുണ്ട്. നല്ല തണുപ്പുള്ള ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ, അതിൻ്റെ കൂടെ നല്ല ചൂട് ചായ, ഭയങ്കര ഒരു ഫീലിംഗ് ആണ് അല്ലേ. അതൊരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫീലിംഗ് ആണ് അതൊക്കെ കേട്ടോ, പാർക്കിലൊക്കെ ആകുമ്പം. പക്ഷേ ഇങ്ങനെ ഒരുപാട് എന്താ പറയുക ടെൻഷൻസ് ഒന്നും പാടില്ല, നല്ല കാമായിട്ട് നല്ല സമാധാനത്തിൽ റാഹത്തിൽ കുടിക്കാൻ പറ്റുന്ന ചായ. അപ്പോൾ അതാ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഊഞ്ഞാൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, ഇങ്ങനത്തെ കുറേ റൈഡ്സ് ഉണ്ട്. നമ്മൾ എന്താണ് പേ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് റൈഡ്സ് ഉണ്ട്. പിന്നെ കുറച്ച് അപ്പുറത്തായിട്ട് ഇങ്ങനെ നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. പക്ഷേ ഭയങ്കര റഷ്, കുറേ ആൾക്കാരുണ്ടായിരുന്നു, നല്ല തിരക്കുണ്ട് ഓരോ റൈഡിലും. അതുകൊണ്ട് നമുക്ക് മക്കളെ കയറ്റാനൊന്നും ഒരു പേടി, അപ്പോൾ നമ്മൾ പോയില്ല ആ ഭാഗത്തേക്കൊന്നും. ഇതൊരു മേസ് പോലത്തെ ഒരു എന്താ പറയുക ഒരു ഫൗണ്ടൻ, ഒരു ഫൗണ്ടൻ പോലെ ഒരു മേസ് പോലെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യും, പിന്നെ ഇടും, എന്നിട്ട് നമ്മളതിങ്ങനെ ഫുൾ ചുറ്റും നമുക്ക് ചുറ്റി പോകാൻ പറ്റും. അപ്പം ഇത് ഒന്ന് ഇതിലൊക്കെ ഒന്ന് കയറി നോക്കിയതാണ്. ആഡം ഒന്ന് ചെറുതായിട്ട് പേടിച്ചു പോയി, പെട്ടെന്ന് അങ്ങോട്ടേക്ക് വെള്ളം വന്നപ്പോൾ അവൻ കുറച്ചൊന്ന് പേടിച്ചു പോയി. പിന്നെ അത് അവിടെ വലിയ പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് മൂവി കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, കുട്ടികളുടെ ഐസേജ് മൂവിയാണെന്ന് തോന്നുന്നുണ്ട്, അത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുന്നിലായിട്ട് കുറേ ഫാമിലീസ് ഇരിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, കുട്ടികൾ അപ്പുറത്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര നല്ലൊരു ലൈവ്ലി പാർക്ക് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വരുന്ന സമയത്ത് ഇതൊന്നും ഇല്ലായിരുന്നു, ഞങ്ങൾ കുറേ മുന്നേ വന്നത്, അപ്പോൾ അതൊന്നും ഇതില്ല. ഇപ്പോൾ നല്ല ലൈവ്ലി പാർക്ക്, എന്താ പറയുക ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്നൊരു പാർക്ക്, കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യും. ഖത്തറിലുള്ളവരൊക്കെ ഒന്ന് വന്ന് നോക്ക് കേട്ടോ, നല്ല രസമുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരം ഇരുന്ന് നല്ലപോലെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് മക്കൾ നല്ലോണം കളിച്ചു കേട്ടോ, നല്ലോണം ഓടി കളിച്ചു. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും വീട്ടിലെത്തി, ഫ്രഷായി, നല്ല ആക്റ്റീവായിട്ടിരിക്കുന്നുണ്ട്. ഭക്ഷണം ആർക്കും വേണ്ടെന്നുള്ളപ്പോൾ എല്ലാവർക്കും ഒരു ഗ്ലാസ് പാലൊക്കെ കൊടുത്ത്. അപ്പോൾ അതാ സാറിൻ്റെ മെയിൻ പരിപാടി, ഇപ്പോൾ അതാ നൂഹിൻ്റെ മുടി വാർന്നു കൊടുക്കല, എൻ്റെതൊക്കെ ചെയ്തു തരും. ഞാൻ ഹെയർ സ്റ്റൈലിസ്റ്റാന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും ചെയ്തു കൊടുക്കും. ഇപ്പോൾ അവൻ്റെതാണ്, അവന് മറ്റേ ഗിഫ്റ്റായിട്ട് കിട്ടിയ ചീർപ്പം അത്. അപ്പോൾ അത് വെച്ചിട്ട് എന്നും ഇതിങ്ങനെ ചീകി കൊടുക്കുന്ന പണിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ ദിവസം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ട്യൂൺ ടു സേബ ഡയറീസ്. ടേക്ക് കെയർ ആൻഡ് ബൈ.